വൈറ്റ് ചോക്ലേറ്റ് ഗനാഷെ കേക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ട്രൈക്കളർ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുത്തിരിക്കുകയാണ്. മിക്സിയിലാണ് കേക്കിന് വേണ്ട ബാറ്റർ തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു 1/4 കപ്പ് പഞ്ചസാര നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അതിലേക്ക് പൊടിച്ച പഞ്ചസാരയിലേക്ക് നമുക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. പഞ്ചസാര ആദ്യം പൊടിച്ചെടുക്കുക, എന്നാലേ നന്നായിട്ട് പഞ്ചസാര നമുക്കൊന്ന് പൊടിഞ്ഞു കിട്ടുള്ളൂ. ആദ്യം പഞ്ചസാര ഇട്ട് പൊടിച്ചതിന് ശേഷം മുട്ടയിട്ട് കൊടുക്കുക. അതിലേക്ക് 1/2 കപ്പ് വെജിറ്റബിൾ ഓയില് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് വാനില എസൻസ്, 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഇത് 3ഉം കൂടി നന്നായി അടിക്കുക. ഒരു മിക്സിയിൽ 2 മിനിറ്റ് നന്നായിട്ട് അടിച്ചെടുക്കുക. ഹൈ സ്പീഡിൽ നന്നായിട്ട് അടിക്കുക. അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. അത് 1 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 കപ്പ് മൈദ ഇതുപോലത്തെ സീവി ചെയ്യാനുള്ള പാത്രത്തിൽ നമുക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലത്തെ അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പ്, ഇത്രയും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് സീവ് ചെയ്യുക. ഇതുപോലത്തെ അരിപ്പയിൽ വെച്ച് ഇത് നന്നായിട്ട് 3ഉം കൂടി നന്നായിട്ട് സീവ് ചെയ്തെടുക്കുക. നമ്മൾ മിക്സിയിൽ അടിച്ച ബാറ്ററും ഈ മാവും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ജസ്റ്റ് കൈയോട് ഫോൾഡ് ചെയ്തെടുത്താൽ മതിയാകും. ഇതുപോലത്തെ ഒരു കേക്ക് ടിന്നിലാണ് ഞാൻ ചെയ്യുന്നത്. ചെറിയ കേക്ക് ടിന്നാണ്, 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. ഇതുപോലത്തെ കേക്ക് ടിന്നിൽ 3 പ്രാവശ്യമായിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. 3 കളർ ചേർക്കുന്നുണ്ട്. അതിനുവേണ്ടി 3ഉം ഈക്വൽ ക്വാണ്ടിറ്റിയിലാക്കിയിട്ടുണ്ട്. ബാറ്ററിനെ 3 ഈക്വൽ ക്വാണ്ടിറ്റിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 3 കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളർ ചേർത്ത് കൊടുക്കുക. ഇവിടെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന കളറ് ഗ്രീൻ, ബ്ലൂ, ഓറഞ്ച്, ഈ 3 കളർ ആണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് കളറില്ലാണ്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കേക്ക് ടിന്ന്, 1/9 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലേക്ക് എല്ലാ മാവും ഒന്നിച്ചൊഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിത് ചെറിയ ടിന്നിൽ 3 പ്രാവശ്യമായിട്ടാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. ടിന്നിലേക്ക് ഞാൻ ബേക്കിംഗ് ഷീറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ബട്ടർ പരട്ടി കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ ഗ്രീൻ കളർ കേക്കാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 160 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ചെറിയ ടിന്നായതുകൊണ്ട് 20 മിനിറ്റ് കൊണ്ട് ബേക്കായി കിട്ടും. എല്ലാവർക്കും അറിയായിരിക്കും ബേക്കായെന്ന് നോക്കുന്നത്. നമുക്കൊരു ഇത് വെച്ചിട്ട്, ഇതുപോലത്തെ സ്റ്റിക്ക് വെച്ചിട്ട് നമുക്കിതൊന്ന് കുത്തി നോക്കി അത് സ്റ്റിക്കിൽ പെടുന്നില്ലെങ്കിൽ നന്നായി ബേക്കായിട്ടുണ്ട് എന്നാണ് അർത്ഥം. 2ാമത്തെ ഓറഞ്ച് കേക്ക് വെച്ച് ഞാൻ ബേക്ക് ചെയ്യുകയാണ്.
മൂന്നും 20-20 മിനിറ്റ് വെച്ച് ബേക്ക് ചെയ്തെടുത്തിരിക്കുകയാണ്. ഒറ്റ ഇതിൽ വെക്കുകയാണെങ്കിൽ ഒരു 35 മിനിറ്റ് കൊണ്ട് ബേക്കായി കിട്ടും. കുറച്ചും കൂടി വലിയ ടിന്നിൽ വെച്ച് ബേക്ക് ചെയ്യുകയാണെങ്കിൽ കളറൊന്നും ചേർക്കാണ്ട് ഒറ്റ ഇതിൽ ബേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 35 മിനിറ്റ് കൊണ്ട് ബേക്ക് ചെയ്ത് കിട്ടും. നമുക്ക് പഞ്ചസാര സിറപ്പ് വേണം. പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി തിളപ്പിച്ച് സിറപ്പ് ഉണ്ടാക്കിയെടുക്കുക. ഇത് കേക്ക് നന്നായി സോഫ്റ്റാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് സിറപ്പ് ചേർക്കുന്നത്. കേക്കിന് ഗനാഷ് ഒഴിക്കുന്നതിന് മുമ്പ് ഒരു കോട്ടിംഗ് കൊടുക്കണം. ക്രം കോട്ടിംഗ് എന്ന് പറയും. ക്രീമിൻ്റെ ഒരു കോട്ടിംഗ് കൊടുക്കണം. അതിനുവേണ്ടി മാക്ടോപ്പിൻ്റെ ക്രീമാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു 1/2 കപ്പ് ക്രീം നന്നായിട്ട് ഞാൻ വിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ലോ സ്പീഡിൽ നിന്ന് ഹൈ സ്പീഡിലേക്ക് മാറ്റി നന്നായി വിപ്പ് ചെയ്തെടുക്കുക. ഒരു 3-4 മിനിറ്റ് കൊണ്ട് നമുക്കത് വിപ്പായി കിട്ടും. അങ്ങനെ നമ്മുടെ ക്രീം നന്നായി വിപ്പായി കിട്ടിയിട്ടുണ്ട്. കേക്കും നന്നായി ബേക്കായി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പുറത്തുള്ള ഹാർഡ് പാർട്ടൊക്കെ ഞാൻ കത്തി വെച്ച് ചെത്തി മാറ്റിയിട്ടുണ്ട്. അതുപോലത്തെ 3 കേക്കാണ് എടുത്തിരിക്കുന്നത്. ഇതിന് കട്ട് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ഓരോ ലെയറായിട്ട് വെക്കാൻ പോവുകയാണ്. ആദ്യം ബേസിൽ കുറച്ച് ക്രീം ഇട്ട് അതിൻ്റെ പുറത്തേക്ക് ഞാൻ ഗ്രീൻ കളറ് കേക്ക് വെച്ചു. അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര സിറപ്പ്. സിറപ്പ് നന്നായിട്ട് ചൂടാറണം. ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ കേക്കിൽ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇങ്ങനെയൊക്കെയാണ് ബേക്കറിയിലൊക്കെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. കേക്ക് നന്നായി സോഫ്റ്റാക്കി എടുക്കാൻ വേണ്ടി സിറപ്പ് ഒഴിച്ചു കൊടുക്കും. അതിൻ്റെ പുറത്തേക്ക് നമ്മൾ വിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീം ഇട്ട് കൊടുക്കുക. ഓരോ കേക്കായിട്ട് നമുക്കത് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. ലെയറിൽ ഓറഞ്ച് കേക്ക് വെച്ച് വീണ്ടും ഓറഞ്ച് കേക്കിനെ നമ്മൾ സിറപ്പിട്ട് നന്നായിട്ട് സോക്ക് ചെയ്യും. ശരിക്കും സോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. കേക്ക് സോഫ്റ്റായി കിട്ടാൻ വേണ്ടി അതിൻ്റെ പുറത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സിറപ്പിട്ടൊന്ന് സോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അതിൻ്റെ പുറത്ത് വീണ്ടും ക്രീം ഇട്ട് നമുക്കിത് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ 3 ലെയർ കേക്കും 3 കളറിൽ ഉണ്ടാക്കിയ കേക്കും നമുക്കിതുപോലെ ക്രീം ഇട്ട് കോട്ട് ചെയ്തെടുക്കാം. ഒറ്റ ടിന്നിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കേക്ക് 3 സ്ലൈസ് ആക്കി എടുക്കുക. ഒറ്റ കളറിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കേക്ക് 3 സ്ലൈസ് ആക്കി എടുക്കുക.
നമ്മൾ കേക്ക് ക്രംബ് കോട്ട് ചെയ്ത് നല്ല റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ സെറ്റാവാൻ വെക്കുക. ഈ ക്രീം കേക്കിൻ്റെ പുറത്ത് നന്നായി സെറ്റാക്കാൻ കിട്ടാൻ വേണ്ടി ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ വെക്കുക. നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വൈറ്റ് ചോക്ലേറ്റിനെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്യണം. വൈറ്റ് ചോക്ലേറ്റ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ചോക്ലേറ്റാണ്, കുക്കിംഗ് ചോക്ലേറ്റ്. വൈറ്റ് കോമ്പൗണ്ട് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്കിങ്ങനെ വാങ്ങിക്കാൻ കിട്ടും, ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് നമുക്ക് ചെറിയ പീസാക്കി എടുക്കുക. ചെറിയ പീസാക്കിയിട്ട് ഞാനിവിടെ 1 കപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്, മെഷർമെൻറ്റ് 1 കപ്പ്. ഇതുപോലെ പീസാക്കി 1 കപ്പ് അളന്നെടുക്കുക. ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടി ഒരു പോട്ടിൽ വെള്ളം തിളപ്പിക്കുക. അതിൻ്റെ പുറത്തേക്ക് സ്റ്റീലിൻ്റെ ബൗള് വെച്ച് കൊടുക്കുക. അതിലേക്ക് നേരത്തെ നമ്മൾ വിപ്പ് ചെയ്യാൻ വേവിച്ച സെയിം ക്രീം 1 കപ്പ് ചേർത്ത് കൊടുക്കുക. ക്രീം അതൊരു 1 കപ്പ് ചേർത്ത് കൊടുക്കുക. 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് വൈറ്റ് ചോക്ലേറ്റ്, വൈറ്റ് കുക്കിംഗ് ചോക്ലേറ്റ്, കോമ്പൗണ്ട് ചോക്ലേറ്റ് എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും, അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുക. ബട്ടർ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കേക്കിൻ്റെ പുറത്തേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടി 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുക. രണ്ട് മണിക്കൂറിന് ശേഷം കേക്ക് പുറത്തെടുത്ത് ഗനാശ ചൂടാറിയതിന് ശേഷം, ഗനാശ നേരത്തെ ആക്കി വെക്കണ്ട, 2 മണിക്കൂറിന് തൊട്ട് മുമ്പ് ആക്കിയാൽ മതിയാകും. അത് ചൂടാറിയതിന് ശേഷം നമുക്ക് കേക്കിൻ്റെ പുറത്ത് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. വൈറ്റ് ചോക്ലേറ്റ് ഗനാശ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ബാക്കിയുള്ളതിലേക്ക് നമുക്ക് ഈ 3 കളറ് നമ്മൾ കേക്കിൽ ചേർത്ത 3 കളറ് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചാൽ മതി. മിക്സ് ചെയ്യേണ്ട, ഒരുപാട് മിക്സ് ചെയ്യാണ്ട് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുക സ്പൂണ് വെച്ച്. അത് നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അത് നമുക്ക് കേക്കിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി കേക്ക് ഞാൻ ഒരു ബൗളിൻ്റെ പുറത്താണ് വെച്ചിരിക്കുന്നത്. ആദ്യമൊരു സ്റ്റീൽ പാത്രം വെച്ച് അതിൻ്റെ പുറത്തൊരു ബൗള് വെച്ച് അതിൻ്റെ പുറത്താണ് കേക്ക് വെച്ചിരിക്കുന്നത്.
ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ എല്ലാം നമ്മുടെ ആ പാത്രത്തിലേക്ക് വീണോളും. സൈഡിലൊക്കെ ഉള്ളതൊക്കെ ഇങ്ങനെ സ്പൂണ് വെച്ച് കോരിക്കളയുക. അങ്ങനെ ഇത് സെറ്റ് ചെയ്യാൻ വെക്കുക, ഫ്രിഡ്ജിൽ വീണ്ടും സെറ്റ് ചെയ്യാൻ വെക്കുക. ഒരു രാത്രിയൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലത്, ഒരു 4 മണിക്കൂർ മിനിമം സെറ്റ് ചെയ്യാൻ വെക്കുക. അങ്ങനെ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ട്രൈക്കളർ ഗനാഷേ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളാണ്, നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള കേക്കാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.